സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു എൽ ഡി സി സ്പെഷ്യൽ ക്ലാസ് ആണ് നെഗറ്റീവ് മാർക്ക് കിട്ടാൻ ചാൻസ് ചാൻസുള്ള ഇരുന്നൂറോളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കി പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ് രക്തക്കുഴലുകൾ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ് തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് സെറിബ്രൽ ഹെമറേജ് രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ് രക്തക്കുഴലുകളിൽ കട്ട് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ അടുത്ത ചോദ്യം തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ക്രെട്ടനിസം തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണ് മിക്സഡിമ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നു ക്രെട്ടനിസം മുതിർന്നവരിൽ ഉണ്ടാകുന്നു മിക്സഡിമ മീനമാതാ രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മീനമാതാ രോഗം മെർക്കുറിയാണ് മെർക്കുറി ഇതായി ഇത്തായ് രോഗം ഏത് ലോഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാട്ട്മം മീനമാതാ രോഗം മെർക്കുറി ഇതായി ഇതായ് രോഗം കാട്ട്മം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽഷ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ് പ്രോട്ടീൻ ഫൈബ്രിനോജൻ ലോഹം കാൽഷ്യം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സ്ഥലം ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ക ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് കേരളത്തിലെ മക്നക്കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൻ്റെ മക്നക്കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മക്നാക്കാട്ട് എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡസ്പാച്ച് ഇന്ത്യയുടെ മഗ്നാക്കാട്ട് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഭാഗം മൂന്ന് അവകാശങ്ങൾ ആർട്ടിക്കൾ ട്വൽവ് ടു തേർട്ടി ഫൈവ് ആണ് കേരളത്തിലെ മഗ്നാക്കാട്ട ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിന്റെ മക്നാക്കാട്ട ഭാരപ്പാട്ട വിളംബരം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മഗ്നാക്കാട്ട ബോഡ്സ് ഡസ്പാച്ച് ഇന്ത്യയുടെ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം മൂന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും ആദ്യത്തെ സംഘടിത കലാപമേതെന്ന് ചോ ചോദിച്ചാൽ ആറ്റെങ്ങാൽ കലാപവുമാണ് ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ കലാപത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാട്കെ ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ കലാപത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാഡ്ഗ സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് സെർവൻസ് ഓഫ് ഇന്ത്യ ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സർവൻസ് ഓഫ് ഇന്ത്യ ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഗോഡ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ ഭൂമിയുടെ പാലായന പ്രവേഗം പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ചന്ദ്രന്റെ പാലായന പ്രവേഗം രണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം പക്ഷി പാതാളം എവിടെയാണ് വയനാടാണ് പക്ഷി പാതാളം വയനാട് പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് കുമാരഗുരുദേവനാണ് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പോയ്കേൽ യോഹനാനാണ് പുലയൻ മത്തായി എന്ന് അറിയപ്പെട്ടത് പുലയൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് കുമാര ഗുരുദേവനാണ് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കൂടിയ ഭാഗം ജിന്തഘടയാണ് ആന്ധ്രാപ്രദേശിലെ ജിന്ദഘടയാണ് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ആനമുടി കേരളത്തിലെ ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അഖിലാണ്ട മണ്ഡലം അണി ചുരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണി ചുരുക്കി എന്ന ഗാനം എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാരാണ് പന്തളം കെ പി രാമൻപിള്ളം ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മയാണ് അഖിലാം അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി പന്തളം കെ പി രാമൻപിള്ള ദൈവമേ കൈതൊഴം എന്ന ഗാനം പന്തളം കേരളവർമ്മം അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ആണ് ഫിനോൾ ലോകത്തിലെ ആദ്യത്തെ ആൻ്റിസെപ്റ്റിക് ഫിനോൾ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിക് നളചരിതമാട്ടക്കഥ ആരുടെ രചനയാണ് നളചരിതം ആട്ടക്കഥ ആരുടെ രചനയാണ് ഉണ്ണായി വാര്യർ നളചരിതം തുള്ളൽ ആരുടെ രചനയാണ് കുഞ്ചൻ നമ്പ്യാർ നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യർ നളചരിതം തുള്ളൽ ആരുടെ രചനയാണ് കുഞ്ചൻ നമ്പ്യാർ നാരങ്ങയിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് നാരങ്ങയിൽ അടി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാജനമാണ് അസ്കോർബിക് ആസിഡ് നാരങ്ങയിലുള്ള അമ്ലമാണ് സിട്രിക് ആസിഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ് ചെന്നൈയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ എവിടെയാണ് ബാംഗ്ലൂരുമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബംഗളൂരു നാഷണൽ ഡയറി ഡെവലപ്മെൻ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാൽ ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനം പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി ആധുനിക ഗാന്ധി ബാബ ആംടെ ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത് ബാബ ആംടെ ഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പുനെയിലാണ് ഇന്റർനാഷണൽ നാഷണൽ ആദ്യത്തെ സമ്മേളനം നടന്ന നഗരം ബോംബെയിലാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് പൂനെയിലായിരുന്നു അപ്പം പ്ലേഗിൻ്റെ റീസൺസ് കൊണ്ട് അത് ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്റർനാഷണൽ നാഷണൽ സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് ആണ് ഇന്ത്യൻ നാഷണൽ സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്

പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമരസേനാനിയാണോ ലാലാ ലജപത്രായ് ആന്ധ്രാ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമരസേനാനി പട്ടാഭി സീതാ രാമയ്യ ആന്ധ്രാ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമരസേനാനിയാണോ പട്ടാഭി സീതാ രാമയ്യ ദക്ഷിണേശ്വര ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസർ സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് മഹാത്മാ ഗാന്ധിയാണ് സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭവേ പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭവേ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചതാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ് വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരൻ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ കെ എം പണിക്കർ സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാബായ് നവറോജി സ്വദേശി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വദേശി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ് ഇവ തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞത് കഴ്സൻ പ്രഭുവാണ് എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ് ഇവ തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞത് കഴ്സൻ പ്രഭു അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി പുലയരാജ എന്നറിയപ്പെട്ട താരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചതാരാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയുടെ ഇന്ത്യയുടെ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഗാന്ധിയും അരാജകത്വവും ആരുടെ കൃതിയാണ് സി ശങ്കരൻ നായറാണ് ഗാന്ധിയും അരാജകത്വവും ഗാന്ധിയും സ്റ്റാലിനും ആരുടേതാണ് ലൂയിസ് ഫിഷറാണ് ലൂയിസ് ഫിഷർ ഗാന്ധിയും ഗോഡ്സയും എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിയും ഗോഡ്സേയും ആരുടെ കൃതിയാണ് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിയും അരാജകത്വവും ശങ്കരൻ നായർ ഗാന്ധിയും സ്റ്റാലിനും ലൂയിസ് ഫിഷർ ഗാന്ധിയും ഗോഡ്സെയും എൻ വി കൃഷ്ണവാര്യർ ഉണരുവിൻ എണീക്കുവിൻ അണിനിരന്നുകൊള്ളുവിൻ രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടൻ മനോഹരം സ്വതന്ത്രമായി 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 ഭാരതം സ്വതന്ത്രമായി കേരളം സ്വതന്ത്രമായി സമത്വം എന്ന വരികൾ എഴുതിയത് ബോധേശ്വരനാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപിൻ അനീതിയോടെ തീർപ്പിൻ എന്നാഹാനം ചെയ്തത് വാഗ്ബടാനന്ദനാണ് ഉണരുവിൻ അഖിലേശന് അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപിൻ അനീതിയോടെ തീർപ്പിൻ എന്നാഹ്വാനം ചെയ്തത് വാഗ്ബടാനന്ദൻ ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെട്ടത് ക്രിസ്ത്യൻ വൈസ് റോയ് ലോർഡ് ഇർവിൻ ആണ് ലോർഡ് ഇർവിൻ ഇന്ത്യയിലേക ജൂത വൈസ് ലോർഡ് റീഡി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായ് നവറോജി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ് കയ്യൂർ സമരം മീനമാസത്തിലെ സൂര്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സിനിമ ഇരുപത്തിയൊന്ന് എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ് മലബാർ ലഹ്ലയെ ആസ്പദമാക്കിയാണ് ജാലിയർ മാലാബാർ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാക്കൂർ സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാക്കൂർ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ശങ്കരൻ നായർ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതി പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചതാരാണ് ശങ്കരൻ നായറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ ആരാണ് ജവഹർലാൽ നെഹ്റു വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ോസാണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന ജാൻസി റാണി വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ് റോസ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് ക്യാനിംഗ് പ്രഭു നടപ്പിലാക്കിയത് ഡെൽഹൌസി പിൻവലിച്ചത് ക്യാനിംഗ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാ ഗാന്ധി സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തി ആണ് അബ്ബാസ് തി എംജി ഉപ്പ് സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് തി എംജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് സരോജിനി നായിഡുവാണ് അബ്ബാസ് തി എംജിക്ക് ശേഷം സരോജിനി നായിഡു നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ നരേന്ദ്ര മോദി നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗ്രിയ നിതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദി ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനങ്കരിയ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാല് ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാല് ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സിങ്കോണയാണ് മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സിങ്കോണ രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ബിൻ ക്രിസ്റ്റ്യൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം ഷവന്നാറി രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ബിൻ ക്രിസ്റ്റ്യൻ വേർതിരിച്ചെടുക്കുന്ന സസ്യമാണ് ഷവന്നാറി ഉയർന്ന ഉപയോഗിക്കുന്ന മരുന്നായ റിസർപ്പിൻ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധിയാണ് ക്യുനൈൻ സിങ്കോണയിൽ നിന്നുമാണ് വേർതിരിച്ചെടുക്കുന്നത് ഉപയോഗിക്കുന്നു വിൻക്രിസ്റ്റിൻ വേർതിരിച്ചെടുക്കുന്ന ശവന്നാറിയിൽ നിന്നുമാണ് ഉപയോഗിക്കുന്നു റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സർപ്പഗന്ധിയിൽ നിന്നുമാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെതിരു ഉപയോഗിക്കുന്നു മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മ മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടി മുത്തശ്ശി എന്ന പേരിൽ പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മ നോവൽ എഴുതിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടി കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെന്ന് പരാജയം ആരുടെ വരികൾ ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള വരികൾ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെന്ന് പരാജയം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കപടലോകത്തിലുടെ കാപട്യം സകലരും കാണുന്ന ദാണൻ പരാജയം കുഞ്ഞുണ്ണി മാഷാണ് കപടലോകത്തിൽ എന്നുടേ കാപട്യം സകലരും കാണുന്ന ദാണൻ പരാജയം ആരുടെ വരികളാണ് കുഞ്ഞുണ്ണി മാഷ് അടുത്ത ചോദ്യം ദേശീയ ജലബാധ ഒന്ന് എൻ ഡബ്ല്യു വൺ ബന്ധിപ്പിക്കുന്നത് പ്രയാഗ് രാജിനെയും ഹാൾഡിയയുമാണ് പ്രയാഗ് രാജ് ഹാൾഡിയ ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്നത് സാദിയ ദുബ്രിയാണ് ദേശീയ ജലപാത രണ്ട് സാദിയ ദുബ്രി ദേശീയ ജലപാത മൂന്ന് മൂന്ന് കൊല്ലം കോഴിക്കോട് കൊല്ലത്തിനെയും കോട്ടപ്പുറത്തിനെയും ആയിരുന്നു ബന്ധിപ്പിച്ചിരുന്നത് ഇപ്പോഴത് എക്സ്റ്റെൻഡ് ചെയ്ത് കോഴിക്കോട് വരെയായി കൊല്ലം കോഴിക്കോട് ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത നാല് ബന്ധിപ്പിക്കുന്നത് കാക്കിനാട പുതുച്ചേരിയാണ് ദേശീയ ജലപാത നാല് കാക്കനാട പുതുച്ചേരി അടുത്ത ചോദ്യം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് ചെയ്യുന്നത് രാഷ്ട്രപതി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി സുകുമാർ സെൻ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി സുകുമാർ സെൻ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി കെ വി കെ സുന്ദരം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തിയാണ് കെ വി കെ സുന്ദരം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിതയാണ് വി എസ് രമാദേവി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദിത്യ വനിത വി എസ് രമാദേവി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദിത്യ മലയാളി ടി എൻ ശേഷൻ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദിത്യ മലയാളിയാണ് ടി എൻ ശേഷൻ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദിത്യ നാട്ടുരാജ്യം സത്താറ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ ദത്ത നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർത്ത രാജ്യമാണ് അവത് അവസാനം കൂട്ടിച്ചേർത്തത് അവത് ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ ലോക് നായക് ജയപ്രകാശ് നാരായൺ ദേശ് നായക് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ദേശ് നായക് എന്നറിയപ്പെടുന്നത് ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാണ് സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി വിക്ടോറിയ മഹാറാണി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് വിക്ടോറിയ മഹാറാണി സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു വേദസമാജം ശ്രീധരലു നായിഡു ദേവസമാജം ശ്രീനാരായൺ അഗ്നിഹോത്രി ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നി ഹോ ഹോത്രിയാണ് ശിവനാരായൺ അഗ്നിഹോത്രി ബാപ്പുജി എന്നറിയപ്പെട്ടത് മഹാത്മാ ഗാന്ധി ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം ബാപ്പൂജി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം വന്ദേ മാതുരം രചിച്ചത് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി വന്ദേ മാതുരം ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി വന്ദേ മാതുരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദ ഘോഷാണ് വന്ദേമാതുരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറപ്പാക്കിയത് പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറപ്പാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം ഏതാണ് ബാക്സാർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആ അറുപത്തി നാലിലെ ബാഗ്സാർ യുദ്ധമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം അടിത്തറപ്പാക്കിയത് പ്ലാസി യുദ്ധം മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് ബാക്സർ യുദ്ധം ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയിൽ വിഭജന ബീടിയുടെ അനുസ്മരണ ദിനം ഓഗസ്റ്റ് പതിനാല് വിഭജന ബീടിയുടെ അനുസ്മരണ ദിനം ഓഗസ്റ്റ് പതിനാല് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ആചാര്യ ജെ ബി ക്രിബാലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ആചാര്യ ജെ ബി ക്രിബാലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻറ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടണിലെ രാജാവ് ജോർജ് ആ പൈക കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ ആണ് ആൻഡമാൻ നിക്കോബർ അയലൻസിൽ ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ ആണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ദിരാ ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അയോട്ടയാണ് അയോട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അയോട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ ക്യാപിലറീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴൽ ക്യാപ്പിലറീസ് ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി മസൂരി ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി മസൂരി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കോട്ടയക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി മസൂറി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കോട്ടയക്കനാൽ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് കണ്ണൂർ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ഫോക്ക് ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളത്താണ് കേരള ഫോക്ക് ലോർ മ്യൂസിയം എറണാകുളം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലെ മണ്ണടി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം പത്തനംതിട്ട മണ്ണടി അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബ് ലിറ്റിൽ ബോയ് അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ് ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ പൊട്ടിത്തെറിച്ച അണുബോംബാണ് ലിറ്റിൽ ബോയ് ഏത് ദിവസമായിരുന്നു ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ചാണ് ബോംബ് ഫാറ്റ്മാൻ ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ചാണ് ബോംബിന്റെ പേര് ഫാറ്റ്മാൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീ കോശം എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് എ കെ ഗോപാലനാണ് എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ ആരുടേതാണ് എ കെ ഗോപാലൻ എൻ്റെ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ ആരുടേതാണ് മന്നത്ത് പത്മനാഭൻ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി പാതാളഗംഗ കൃഷ്ണ വൃദ്ധഗംഗ ഗോദാവരി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ് ദക്ഷിണ ഗംഗ കാവേരിയാണ് ഗംഗ കൃഷ്ണ നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ് മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തി ആരാണ് ഡി കെ കാർവെ മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നം നേടിയ വ്യക്തിയാണ് ഡി കെ കാർവേ രാജർഷി എന്നറിയപ്പെട്ടത് പുരുഷോത്തം ദാസ് ദണ്ഠനാണ് രാജ രാജർഷി പുരുത്തോ പുരു പുരുഷോത്തം ദാസ് ദണ്ഡൻ പന്തി ഭോജനം സംഘടിപ്പിച്ചത് തൈക്കാട് അയ്യ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ പന്തി ഭോജനം തൈക്കാട് അയ്യ സമപന്തീ ഭോജനം വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയെന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻ പിള്ള ദൈവമേ കൈതോഴം കേൾക്കുമാറാകണമെന്ന ഗാനം രചിച്ചത് പന്തളം കേരള വർമ്മ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ യു എൻ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദ യു എനിൽ തുടർച്ചയായി എട്ട് മണിക്ക് പ്രസംഗിച്ച ശ്രദ്ധേയനായ മലയാളി വി കെ കൃഷ്ണമേന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭനാണ് യു എൻ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദ മയ്യാണ് യു എൻ തുടർച്ചയായിട്ട് എട്ട് മണിക്കൂർ പ്രസംഗിച്ച ശ്രദ്ധേയനായ മലയാളിയാണോ വി കെ കൃഷ്ണമേനു ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദിത്യ വനിത വി എസ് രമാദേവി ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദിത്യ വനിത ദീപക് സന്തു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ വനിതയാണ് വി എസ് രമാദേവി മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി സി കെ ലക്ഷ്മൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് വരാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്